Okay, children, let us start the story. Okay, let us continue with the story. We know that National Assembly was busy in writing the constitution. Meanwhile, there was riots going on. But they started to write the draft constitution from 1789, in 1789, and they have completed it in 1791. 1791, they completed the draft constitution and the king agreed to it. രാജാവിന് സമ്മതിക്കാതെ നിർത്തിയില്ലായിരുന്നു. അതുപോലെ പ്രഷർ റവല്യൂഷണറീസിൻ്റെ പാർട്ടിയിൽ നിന്നുണ്ടായിരുന്നതുകൊണ്ട് രാജാവ് 1791 ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു. വി ഓൾറെഡി സെഡ് ദ സോൾ പർപ്പസ് ഓഫ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ടു ലിമിറ്റ് ദ പവർ ഓഫ് ദ മോണാർക്ക്. രാജാവിൻ്റെ അധികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് തന്നെ. രാജാവിന് മറ്റു നിവർത്തിയൊന്നുമില്ലായിരുന്നതുകൊണ്ട് ഹി ഹാഡ് ടു എഗ്രി ആൻഡ് ഹി എഗ്രീഡ് ഇറ്റ്. According to this constitution, power was divided between executive, legislature and judiciary. ഈ മൂന്ന് ഏജൻസികൾക്കിടയിൽ ഈ പവർ രാജഭരണം അല്ലെ രാജ്യം ഭരിക്കാനുള്ള അധികാരം ഈ മൂന്ന് ഏജൻസികൾക്കിടയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഹൂ ബ്രോട്ട് ദിസ് ഐഡിയ? റിമെമ്പർ വി സ്റ്റഡീഡ് അബൌട്ട് ഫിലോസഫേഴ്സ് ഹൂ ബ്രോട്ട് ദിസ് ഐഡിയ. ഇറ്റ് വാസ് മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ ആണ് ഇങ്ങനെ ഐഡിയ കൊണ്ടുവന്നത്. നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന ഇതേ സിസ്റ്റം തന്നെയാണ്. ഇപ്പോഴും നമുക്ക് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ മൂന്ന് പൊളിറ്റിക്കൽ ബോഡീസാണ് പവർ കൺട്രോൾ ചെയ്യുന്നത്. സോ ദിസ് സ്റ്റാർട്ടഡ്, ദിസ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ദിസ് സ്റ്റാർട്ടഡ് ഇൻ 1791. മൂവിങ് ഫോർവേഡ്, ദ വോട്ടിംഗ് റൈറ്റ്സ്. അൺടിൽ ദെൻ ദ വോട്ടിംഗ് റൈറ്റ് വാസ് ഫ്യൂഡൽ സിസ്റ്റം. അക്കോർഡിംഗ് ടു ദ ഫ്യൂഡൽ സിസ്റ്റം, ഇറ്റ് വാസ് ഫസ്റ്റ് ടു എസ്റ്റേറ്റ്സ് ആൻഡ് ദെൻ ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ദേ ആസ്ക് ഫോർ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് അസംബ്ലി and all the members of legislative assembly had the voting right. But with this constitution, voting right was given to active citizens. Remember, it's not all citizen, it's active citizen. The difference between active citizen and the whole citizen is they have brought a definition for active citizen who contributes to the country in monetary terms. The definition was men above age of 25 who paid a minimum tax equal to 3 days wages of a labor. മൂന്ന് ഒരു തൊഴിലാളിയുടെ മൂന്ന് ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ടാക്സ് അടയ്ക്കുന്നവരെ മാത്രമാണ് ആക്റ്റീവ് സിറ്റിസണായി കണക്ക് കൂട്ടിയിരുന്നത്. സോ ഓൾ ദ ആക്റ്റീവ് സിറ്റിസൺ ഹാഡ് ദ റൈറ്റ് ടു വോട്ട്. പഴയതിലും മെച്ചമാണ്, കൂടുതൽ ആൾക്കാർക്ക് വോട്ട് ചെയ്യാം. ആക്റ്റീവ് സിറ്റിസൺ അതായത് ഈ മിനിമം ടാക്സ് പേ ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി കൊടുത്തു. നെക്സ്റ്റ്, ഈ ആക്റ്റീവ് സിറ്റിസൺ വോട്ട് ചെയ്യുന്ന ഇലക്ടേഴ്സിന് വോട്ട് ചെയ്യുന്നു. ഇലക്ടേഴ്സ് വീണ്ടും മെമ്പേഴ്സ് ഓഫ് അസംബ്ലി സെലക്ട് ചെയ്യുന്നു. സോ ഇറ്റ് വാസ് ആക്റ്റീവ് സിറ്റിസൺസ് വിൽ എലക്ട് ദ ഇലക്ടേഴ്സ്, ഇലക്ടേഴ്സ് വിൽ എലക്ട് മെമ്പേഴ്സ് ഓഫ് അസംബ്ലി. ഈ ഇലക്ടർ ആവാൻ, ടു ബി എൻ ഇലക്ടർ ഓർ മെമ്പർ ഓഫ് അസംബ്ലി, യു ഹാഡ് ടു ബി ഇൻ ദ ഹയസ്റ്റ് ബ്രാക്കറ്റ് ഓഫ് ടാക്സ് പേയേഴ്സ്. അതായത് ഇലക്ടർ ആവാനോ അസംബ്ലി മെമ്പർ ആവാനോ ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കപ്പെടുന്നവരുടെ ഗ്രൂപ്പിലായിരിക്കണം. ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കപ്പെടുന്നവർക്ക് മാത്രമേ ഒരു ഇലക്ടർ ആവാനോ അസംബ്ലി മെമ്പർ ആവാനോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അധികാരം ഉണ്ടായിരുന്നുള്ളൂ, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ. ഇപ്പോൾ അവസാനം വന്ന പിക്ചറാണ് ഡിക്ലറേഷൻ ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ. ദിസ് ഈസ് believed to be the base of human rights or fundamental rights. Nammal ippozhthe fundamental rights inde ethum basic form aanu ee declaration of men and citizen. It is another contribution of French Revolution towards world order.